വെൽക്കം ബാക്ക് ടു iMallu സ്റ്റുഡിയോസ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു അടുത്ത ഒരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ബ്രസീലിലെ കുറേ അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഈ ബ്രസീലിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ ഫുഡ് കാണിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഇവിടുത്തെ കുറേ അട്രാക്ഷൻസ് കാണിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഇവിടുത്തെ കുറേ പ്ലേസസിൻ്റെ കുറേ എന്താ പറയുക ഭംഗി. ഇവിടെ നമ്മളെങ്ങനെയാണ് ബ്രസീലിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ബസ്സുകളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ 10 hours ഫ്ലൈറ്റിലായിരുന്നു. ഫ്ലൈറ്റിലിരുന്നിട്ട് നമ്മളിപ്പോൾ സൗ പോളോ ബ്രസീലിൽ വന്നിറങ്ങി. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ഞാനിപ്പോൾ എന്താ പറയുക വെളിയിലെ കാഴ്ചകളും പിന്നെ അതുപോലെ വണ്ടികളും ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പാലക്കാടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കോട്ടയത്തിലൂടെയൊക്കെ എന്താ പറയുക നമ്മൾ ഈ കാർ ഓടിച്ച് പോകുന്നൊരു ഫീലിംഗ് അതാണ് കാണുന്നത്. ഇപ്പോൾ സൈഡിൽ മൊത്തം നമുക്ക് നോക്കിയിട്ടേ കാണാം, മൊത്തം പച്ച പരവതാനിയാണ്. പിന്നെ അതുപോലെ റോഡാണെങ്കിലും ഇവിടുത്തെ വണ്ടികളാണെങ്കിലും എല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഡസ്റ്റർ കണ്ടു, പിന്നെ ഫിയറ്റിൻ്റെ പാലിയോ കണ്ടു, പിന്നെ മാരുതി കണ്ടു. നമ്മുടെ നാട്ടിലെ എല്ലാ ഒരു ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ റോഡൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ പക്ക നമ്മുടെ നാട്ടിലൂടെ എന്താ പറയുക ഒരു ഇടുക്കിയിലൂടെ പോകുന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുൻഭാഗം. ഇതാണല്ലേ ഒരു 6 നിലയുള്ള ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പേര്, ബീറാറിയോ പാലസ് ഹോട്ടൽ എന്നാണ്. ഇത് ഞാൻ ബുക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു $95 അടുത്തായിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ bookings.com നല്ല റേറ്റിംഗ് ആയിരുന്നു. അതുപോലെ പിക്ചറിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുണ്ടല്ലേ പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ അകത്തെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ ജിമ്മ്, 2 ചെറിയ ത്രെഡ്മില്ലുണ്ട്, പിന്നെ അതേപോലെ ഓടുമ്പോൾ ടി വി ഒക്കെ കാണാനൊരു ടി വി ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് വെയ്റ്റ്സ് വെച്ചിട്ടുണ്ട് ഇവരെ ഇതിനുള്ള, പിന്നെ അതുപോലെ ലെഗ്സിന് ചെയ്യാനൊക്കെ ഉള്ള കുറച്ച് മെഷീൻസ്. അപ്പോൾ ഒരു 4 മെഷീനുണ്ട്, പിന്നെ കുറച്ച് വെയ്റ്റ്സും ഉണ്ട്. അതാണ് ഒരു ചെറിയ ഒരു ജിമ്മ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംഭവമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഇവിടെയാണ് ചെറിയൊരു ഗെസ്റ്റ് ഏരിയ പോലെ ഒരു ചെറിയ സെറ്റപ്പുണ്ട്. ടി വി ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പുറത്തൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതാ ഇതുണ്ടല്ലേ ഈ ആനേൻ്റെ നേരെ ഓപ്പോസിറ്റ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ലിഫ്റ്റാണ്, നമ്മുടെ റൂമിലേക്ക് കയറിച്ചില്ല. ഇപ്പോൾ ദാ ഈ കാണുന്ന ഇത് കണ്ടില്ലേ, ഇതെല്ലാം നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ മെയിൻ ലോബിയാണ്, അതായത് ഇവിടെയാണ് കാർ പാർക്കൊക്കെ ചെയ്യുന്നത്. ആ കാണുന്ന റിവറാണ് പിരാക്കാബ റിവർ. അതിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ ഡിസ്ക്രിപ്ഷനും പിന്നെ അതുപോലെ ഇവിടുത്തെ റേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് എന്താ പറയുക ഒരു 1-2-3 nights ഒക്കെ സ്റ്റേ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറേ ഫുഡിൻ്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ ഇവിടുത്തെ കുറേ ലോക്കൽ അട്രാക്ഷൻസുമാണ് ഞാൻ നിങ്ങളെ ഇനി ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഇപ്പോൾ ഇവിടെ രാത്രിയായി, രാത്രി മെല്ലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് വെളിയിലെ കുറച്ച് ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സീൻസ് കാണിച്ചുതരാം. നല്ല അമേസിംഗ് ആയിട്ടുണ്ട് വെളിയിൽ നിന്ന് ഇവിടുത്തെ വ്യൂസ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ കാണിച്ചുതരാം. അതായത് കണ്ടില്ലേ പിരാസിക്കാബ സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ലോക്കൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയത്. പക്ഷേ ഇവിടെ സൺഡേ ആയ കാരണം അവർ തുറന്നിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അവർ ഒരു പിസ്സ ഡെലിവറി ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ട് ഒരു ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർ ഡോട്ട് യൂസ് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ 16.70 rupees എന്ന് പറയുന്ന പോലെ നമ്മൾ 16 എന്ന് ഇട്ടിട്ട് ഡോട്ട് 70 എന്നല്ല ഇടുക.
ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമയാണ് ഇവിടെ എല്ലാവരും. അതായത് ഇപ്പോൾ ഇവർ ഡോട്ടറിന് പകരം കോമ. അപ്പം നമ്മളൊരു സാധനം മേടിച്ചു ഈ 41 ബ്രസീൽ റിയാലും പിന്നെ അവരുടെ 70 സെൻറ്റും ആയെങ്കിൽ ഇവർ 41.70 എന്നാണ് ഇടുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഞാനിപ്പോൾ അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് 141 റിയാലായി ബ്രസീലിയൻ റിയാൽ. അപ്പോൾ അവരെഴുതിയേക്കുന്നത് 141.98 എന്നോ അങ്ങനെ എന്തോ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബില്ല് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓ അതെന്താണ് 14,100 ബ്രസീലിയൻ റിയാലാണെന്ന് തോന്നിട്ടല്ല. ഇവരുടെ ഒരു നമ്പറിംഗ് സിസ്റ്റം അങ്ങനെയാണ്, ഇവർ ഡോട്ടിന് പകരം ഇവർ കോമയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇവിടുത്തെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ പിസ്സ വന്നു. ഇതാ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പാണ്, സബോറോസ പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിസ്സ ഷോപ്പിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ചിക്കൻ പിസ്സയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ എന്തൊക്കെയോ രണ്ട് ടൈപ്പ് ചീസൊക്കെ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ കാണുന്ന കോണ്, പിന്നെ ഒനിയൻസ്, മഷ്റൂംസ്, ചിക്കൻ. പിന്നെ ചിക്കൻ ഇവരിവിടെ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ എന്നാണ്, ഫ്രാങ്കോ അതാണ് ഇവരിവിടെ വിളിക്കുന്ന പേര്. ഇപ്പോൾ ഞാൻ മെല്ലെ പിസ്സ ഒരു പിസ്സ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ കാണുന്ന ചിക്കൻ പിസ്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യൂബ്സ് അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഡോമിനോസ് പിസ്സയ്ക്കുള്ള ക്യൂബ്സ് അല്ല, ഷ്രെഡഡ് ആയിട്ടുള്ള ചിക്കനാണ്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഒരു വെറൈറ്റി ടേസ്റ്റ്, വലിയ സ്പൈസോ സ്പൈസിയോ അല്ലെങ്കിൽ സാധാരണ ചില ലോക്കൽ പിസ്സ എന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഒരു ചോപ്പുള്ള ടേസ്റ്റ് ഒന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. ഒരു എന്തൊക്കെയോ ലീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവരിതിൻ്റെ മുകളിൽ, എന്ത് ലീവ്സാന്ന് എനിക്കറിയില്ല. ആക്ച്വലി നല്ല, പിന്നെ കോണില്ല, കോണിൻ്റെ നല്ല ടേസ്റ്റ് കയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ചീസ്, മൊസറല ചീസാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്, അതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒനിയൻസ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒനിയൻസ് അല്ല, ഇവിടെ കിട്ടുന്ന ഒരു വൈറ്റ് ഒനിയൻസ് ആണ് ഇട്ടേക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ എന്തൊക്കെയോ കുറേ നമ്മുടെ മല്ലിയില പോലത്തെ എന്തൊക്കെയോ കുറേ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റും ഉണ്ട്. കൂടി നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോണിൻ്റെയും പിന്നെ അതുപോലെ മോസറല്ല ചീസിൻ്റെയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇവിടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ കുറച്ച് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. മെയിനായിട്ട് എൻ്റെ ലിസ്റ്റിലുള്ളത് ഇവിടെ ഒരു സൂ ഉണ്ട്, പിന്നെ ഒരു അക്വേറിയം ഉണ്ട്, പിന്നെ അതേപോലെ ഇവിടെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള പിരാസിക്കബയിലെ ഒരു ഷുഗർ കെയിൻ ഫാക്ടറി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണണം. അത് ഇവിടുത്തെ എന്തോ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭയങ്കര സെറ്റപ്പ് ആണെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ബ്രസീലാണെങ്കിലും ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നമ്മൾ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിരാസിക്കബ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ചെറിയ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താ പറയുക, കുറച്ച് നമ്മളിപ്പോൾ താമസിക്കുന്ന ഞാൻ ഏരിയ ഡൗൺ ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ്, ഇവിടെ കുറച്ച് സേഫാണ്. പക്ഷേ കുറച്ചും കൂടെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയ അത്ര സേഫ് അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഇവിടത്തെ ലോക്കൽ ആൾക്കാർക്ക് പോലും ഇവിടെ അത്ര സേഫ് അല്ല എന്നാണ് പറയുന്നത്. കാരണം റിയോ ജനറോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് ഞാനിവിടെ നമ്മുടെ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതേപോലെ എന്താ ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു ലോക്കൽ ആളുള്ളത് നല്ലതാണ്. അതായത് നമ്മളെ എല്ലാ കാര്യങ്ങളും കാണിക്കാനും പിന്നെ അതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും എല്ലാ ഒരു ലോക്കൽ ആളുള്ള നല്ലതാണ്. അപ്പം ഞാൻ ഊബറിനേക്കാളും പ്രിഫർ ചെയ്തത് ഇവിടെ തന്നെയുള്ള ഒരു എന്താ പറയുക ഒരു ട്രസ്റ്റ് വെർത്തി ആയിട്ടുള്ള ഒരാളിനെയാണ് ഞാനിപ്പോൾ എന്താ പറയുക നമ്മുടെ കൂടെ വിളിച്ചിരിക്കുന്നത്. പുള്ളിയുടെ പേര് ഫെർണാൻഡോ എന്നാണ്. അപ്പോൾ ഫെർണാൻഡോ ആയിരിക്കും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഇനിയും കാണിച്ചു തരാനും നമ്മുടെ കൂടെ എന്താ പറയുക ലോക്കലായിട്ടുള്ള ആൾക്കാരായിട്ട് ടിക്കറ്റ് എടുക്കാനും പിന്നെ ഇൻട്രാക്ഷൻസ് ചെയ്യാനൊക്കെ പുള്ളിയായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ പിരാസിക്കബയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടുത്തെ അട്രാക്ഷൻസൊക്കെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പറും ഫോൺ നമ്പറും പേരും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ശ്രീജിത്തിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി, ഒരു വിഷയമില്ല. അപ്പോൾ രാവിലെ നമ്മൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് എൻഗെഹോ സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷുഗർ കെയിൻ ഫാക്ടറി ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ പിറാസിക്കബ റിവർ ബ്രിഡ്ജ് അക്വേറിയം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസിലേക്കാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ഇവിടെ ഒരു മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് പിറാസിക്കബ റിവർ ആണത്.
നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാട്ടർ മ്യൂസിയത്തിലാണ്. ഈ കാണുന്നതാണ് പിരാസിക്കബ ബ്രിഡ്ജാണിത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഹോട്ടലെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവരെ ഏറ്റവും കൂടുതൽ മീനെല്ലാം പിടിച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ തരുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള സീനറിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി കൂടെ എങ്ങനെ നടക്കാം. ഇത് എൻഗേഹോ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടുത്തെ പിറാസിക്കാബയിലെ ഒരു ഷുഗർ കെയിൻ ഫാക്ടറിയാണ്. ആക്ച്വലി ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ ഇവരിവിടെ ഒരു മ്യൂസിയമായിട്ട് ഇതിപ്പോൾ കാണിച്ചിരിക്കുകയാണ്. എൻഗേഹോ സെൻട്രൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനോട് ചേർന്ന് തന്നെ ഈ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ നമുക്ക് അക്വേറിയത്തിൻ്റെ അകത്ത് കയറി കാഴ്ചകൾ നോക്കാം. പിന്നെ അതേപോലെ ഈ കാണുന്നതാണ് നമ്മുടെ ഷുഗർ കെയിൻ ഫാക്ടറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത് ഈ ഷുഗർ കെയിൻ ഫാക്ടറിയുടെ അകത്തേക്ക് നമുക്കൊന്ന് കയറാൻ പറ്റില്ല, ജസ്റ്റ് ഇതിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ നടന്ന് ഇവിടുത്തെ കുറേ എന്താ പറയുക കാഴ്ചകളൊക്കെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. കാണുന്ന വഴിയിലൂടെ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് അക്വേറിയത്തിലേക്ക്. നമ്മൾ അക്വേറിയത്തിൻ്റെ അങ്ങോട്ട് വന്നു. ഈ ദീപോടെയാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് പോകുന്നത്. അത് ഇവിടെയാണ് ഇതിൻ്റെ റിസപ്ഷനും പിന്നെ അതുപോലെ വിസിറ്റർ സെൻറ്റർ. അതിൻ്റെ തൊട്ട് ഇവിടെയായിട്ടാണ് നമ്മളീ കാണുന്നതാണ് അക്വേറിയം. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അതിന് തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ വാട്ടർഫോൾസ് ഇതിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കണ്ട അതാ അവിടെ നിന്ന് കണ്ട വാട്ടർഫോൾസിൻ്റെ ഏറ്റവും അടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. അതായി കാണുന്നില്ലേ, ഇത് മൊത്തം പിറാസിക്കബ റിവറാണ്. ഇത് ഈ കാണുന്ന മൊത്തം ഈ കാണുന്ന ഫുള്ള്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ആ സൈഡിൽ അവിടെ എവിടെ ആയിട്ട് വരും ഹോട്ടൽ. നമ്മൾ നേരത്തെ നിന്ന ബ്രിഡ്ജ് ആ കാണുന്നതാണ്. അതായത് ഉണ്ടല്ലോ നല്ല ഒഴുക്കുണ്ട്, നല്ല അടിപൊളി ഒഴുക്കാണ് ഇവിടെ. ഈ സംഭവം കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു മീന് ചാടുന്നുണ്ട്. ഇപ്പോൾ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ ഇവിടെ ഒരു പക്ഷി നിൽക്കുന്നത്. അതാ കാണിച്ചാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ മീനുകൾ ഇങ്ങനെ ചാടി മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പക്ഷികൾ അവിടെ നിന്ന്. നല്ല ഒഴുക്കുണ്ട്, നല്ല അടിപൊളി ഒഴുക്കിലിത് കണ്ടില്ലേ മീൻ ചാടുന്നത്. കുറച്ച് ചെളി ഉണ്ടെന്ന് തോന്നുന്നു, ബാക്കി വിഷയമൊന്നുമില്ല. അതേണല്ലേ നല്ല അടിപൊളി ഒഴുക്കുണ്ട് എൻ്റെ അമ്മ, നല്ല സൂപ്പർ ഒഴുക്ക്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മീൻ ചാടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി വന്നത് അക്വേറിയത്തിലേക്കാണ്. ഇവിടെ അക്വേറിയത്തിലേക്കില്ല, ഇവിടെ കുറേ ടൈപ്സിലുള്ള മീനുകളുണ്ട്. അതായത് ഇവർ പറയുന്നത് ഇപ്പം നേരത്തെ കണ്ട ഫ്രണ്ടിൽ കണ്ട പിരാസിക്കബ റിവറിൽ നിന്നുള്ള മീനുകൾ തൊട്ട് പിന്നെ അതുപോലെ കുറേ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള കുറേ മീനുകളുണ്ടെന്നാണ് ഇവിടുത്തെ ഈ ഫിഷ് അക്വേറിയത്തിലുള്ള ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറേ നല്ല അടിപൊളി ഗോൾഡൻ ഫിഷ്, ഗോൾഡൻ വൈറ്റ് ഫിഷ്, നല്ല
സിറ്റി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പിരാസിക്കാബയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പിരാസിക്കാബയിൽ വന്നിട്ട് നിങ്ങളിപ്പോൾ അക്വേറിയത്തിൻ്റെയും പിന്നെ ഇവിടെയുള്ള ഷുഗർ കെയിൻ ഫാക്ടറിയുടെയും അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ആക്ച്വലി ഞങ്ങൾ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. സൂ അപ്പോൾ അന്നേരം അവിടെ എന്തോ ബീസിൻ്റെ അറ്റാക്ക് കാരണം അവർ സൂ ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ പിരാസിക്കാബയിൽ ഫുള്ള് ഹെൽപ്പ് നമ്മൾ ചെയ്തത് ഫെർണാണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ നമ്മുടെ പുള്ളിക്ക് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പിരാസിക്കാബയിൽ വന്നിട്ട് പുള്ളിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. അപ്പോൾ പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. പുള്ളി ആക്ച്വലി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, പിന്നെ അതുപോലെ ലോക്കൽസൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇതാണ് ബ്രസീലിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനൊരു കുഴപ്പമുണ്ട്, അതായത് നമുക്ക് ലോക്കലായിട്ട് ആരെങ്കിലും അറിയണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അധികം ആൾക്കാരാരും അങ്ങനെ ഇംഗ്ലീഷൊന്നും സംസാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി ആക്ച്വലി സൂപ്പർ ഹെൽപ്പായിരുന്നു, അടിപൊളി ഹെൽപ്പായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മൾ നാളെ താങ്ക് യു ഫോർ ഓൾ യുവർ ഹെൽപ്പ്. നമ്മൾ നാളെ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ പറയുക, മ്യൂസിയത്തിൽ പോകുന്നതാണ്, സൂ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ നമ്മൾ സൂ തുറന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി നമ്മൾ പോകും. അപ്പോൾ ബാക്കി നമ്മൾ നാളത്തെ വീഡിയോയിൽ കാണാം.